കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ച് സജ്ജമാക്കിയ അഭയാരണ്യത്തിലെ കെട്ടുതറ. കുളിച്ചൊരുങ്ങി കുറുതൊട്ട് തയ്യാറായി ഗജവീരന്മാർ. സീനിയർ താരം സുനിത മുതൽ അട്ടപ്പാടിയെ വിറപ്പിച്ചിരുന്ന പീലാണ്ടി ചന്ദ്രു വരെ നല്ല കുട്ടികളായി ഹാജർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളക്ക് തെളിയിച്ചതോടെ ആനയൂട്ടിന് തുടക്കം. തണ്ണിമത്തൻ, പൈനാപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ശർക്കര തുടങ്ങിയവ ചേർത്ത ഉരുളകൾ വേറെ. ആനക്കുട്ടന്മാർ സന്തോഷത്തോടെ എല്ലാം അകത്താക്കി. ആനകളെ ശത്രുക്കളായി കാണുന്ന രീതിയിലുള്ള പൊതുജനത്തിന്റെ ഒരു വികാരം. അതേസമയം ആന എന്ന് പറയുന്ന ഒരു വികാരജീവി, അതായത് ഇപ്പോൾ അടുത്ത് നടന്ന വയനാട് ഉരുൾപൊട്ടലിലെ ആന സംരക്ഷകരായിട്ട് നിൽക്കുന്ന വളരെ വികാരപ്രദമായ കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ആനയ്ക്കും അതിൻ്റെതായ ഒരു സംവേദന ശേഷി, അല്ലെങ്കിൽ എന്താ പറയുക, വികാരങ്ങളൊക്കെ വളരെയധികമുള്ള ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആനയൂട്ട് കാണാൻ വിവിധ സ്കൂളുകളിൽ നിന്നായി കുട്ടികളും എത്തിയിരുന്നു. കാഴ്ച കണ്ട് അവരും സന്തോഷത്തിൽ. ഗജവീരന്മാരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ആനയൂട്ട് വിഭവ സമൃദ്ധമായിരുന്നു. സ്കൂൾ കുട്ടികളടക്കം പലർക്കും ഇതൊരു അപ്രതീക്ഷിത കാഴ്ചയും കൗതുകവും വിരുന്നും ഒക്കെയായി. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.